എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പെപ്പർ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് കുരുമുളക് നമുക്ക് ഉണക്കിയെടുക്കാം. പെപ്പർ ചിക്കന് കുരുമുളകിൻ്റെ ഫ്ലേവറും കളറുമാണ് വേണ്ടത്. ഇനി നമുക്ക് മസാല ഒന്ന് വറുത്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 തക്കോലം, 2 കഷ്ണം പട്ട, 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയില്ലാതെ ഒന്ന് വറുത്തെടുക്കാം. 4 വറ്റൽമുളകും കൂടെ ചേർക്കാം. ഇനി മാറ്റി വെച്ച് പ്ലേറ്റിലേക്ക് ചൂടാറാൻ വയ്ക്കാം. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നത്. ലെഗ് പീസ് ഒഴിച്ച് ബാക്കിയെല്ലാം ബോൺലെസ്സാണ്, ബോൺലെസ് പീസാണ് നല്ലത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വറുത്ത് വെച്ചത് ചൂടാറി, ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ തൈയോടുകൂടി പൊടിച്ചെടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചു. ഇനി നമുക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത്, 100 ഗ്രാം ചുമന്നുള്ളി, കറിവേപ്പില, മല്ലിയില, 1 കടായി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ജീരം 1/2 ടീസ്പൂൺ, പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ, ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് 3-4 ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 100 ഗ്രാം ചുമന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും. ചുമന്നുള്ളി കൂടുതൽ ചേർത്താൽ അത്രയും നല്ലതാണ്. നമുക്ക് 2 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. പൊടിയായി അരിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. 2 പച്ചമുളകും കൂടെ ചേർത്തു. ഇനി ഒന്ന് പാടി വരുന്നവരെ ഇളക്കാം. അല്പം കറിവേപ്പിലയും ചേർത്തു. ആവശ്യത്തിന് ഉപ്പ്, സവാളയൊന്ന് വഴന്നു വരുന്നതിന് വേണ്ടി ഉപ്പും ചേർക്കുക. ഇളക്കി വഴറ്റിയെടുക്കുക. അല്പനേരം ഒന്ന് മൂടി വയ്ക്കാം സവാള വഴന്നു വരുന്നതിന് വേണ്ടി. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. മൂടി വയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് വഴന്നു വരട്ടെ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർക്കാം. പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ബോൺലെസ് ആയതുകൊണ്ട് ലെഗ് പീസ് ഒഴിച്ച് ബാക്കിയെല്ലാം ബോൺലെസ്സാണ്. പെട്ടെന്ന് വെന്ത് വരാൻ എളുപ്പമുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. വേവുന്നതിന് ആവശ്യമായ തിളപ്പിച്ച വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ചൂടുവെള്ളം കൂടെ ചെന്ന് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നന്നായി വെന്തു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയുള്ളത് വേണ്ട. ഇന്നലെ ഉറച്ച് ഇന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അധികം പുളി ഉണ്ടാവുകയില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. തൈരില്ലെങ്കിൽ തക്കാളി ചേർത്താൽ മതി. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയില, കറിവേപ്പില ഇതും കൂടെ ചേർക്കുക. മല്ലിയില താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. കറി റെഡിയായി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഇനി അടുത്തൊരു ഡിഷുമായിട്ട് വരുന്നവരെ ബൈ.